ഈ ബുൾജറ്റ് വിഷയം കത്തിപ്പടരുകയാണ്. വൈകാരികതയുടെ അങ്ങേ തലക്കിൽ നിന്നുകൊണ്ട് മലയാളികൾ ആഗമനം രണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി നീതി ലഭിക്കാൻ വേണ്ടിയായിട്ടുള്ള പോരാട്ടത്തിലാണ്. സംഭവം എന്താണ്? നിയമലംഘനത്തിന്റെ പേരിൽ കണ്ണൂർ ആർ ടി ഒയിൽ കസ്റ്റഡിയിലെടുത്ത വണ്ടിക്ക് വേണ്ടി അവിടെ സഹോദരങ്ങളെത്തി. കൂടെ കുറേയേറെ ഫാൻസ് ഓഫീസിലുണ്ടായിരുന്നു. അവിടെ ആർ ടി ഒ ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന്റെ പേരിലാണ് ഇവരെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ നിയമലംഘനം പരിശോധിക്കാനായാണ് വണ്ടി കസ്റ്റഡിയിലെടുത്തത്. നിയമപ്രകാരമാണ് മോഡിഫിക്കേഷൻ എങ്കിൽ വകുപ്പിന് അവരുടെ വാഹനത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യാം. ഇപ്പോൾ വണ്ടി ചെക്ക് ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? പരിധിക്ക് അപ്പുറമുള്ള മോഡിഫിക്കേഷൻ നിയമപ്രകാരം തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവർ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തത്? പിന്നെ തങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഇത്? നിയമപ്രകാരം റോഡിൽ ഓടാൻ പാടില്ലാത്തൊരു വാഹനം രണ്ട് യൂട്യൂബർമാരെടുത്ത് നിരത്തിലിറങ്ങിയാൽ അത് തെറ്റല്ലാതാവില്ല. കൂടാതെ അത്രയും ഇൻഫ്ലുവൻസിങ് പവറുള്ള ആൾക്കാർ അത് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ നിയമം ലംഘിക്കും. എന്നിട്ട് ഇതേ എം വിയോട് ചോദിക്കും, എന്തുകൊണ്ട് ഫേമസ് ആയ യൂട്യൂബർമാരെ നിങ്ങൾ കണ്ടില്ല? ഇത്രയധികം ആളുകൾക്ക് മുന്നിൽ ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ നിയമ സംവിധാനം നോക്കി നിൽക്കുന്നതാണോ ശരി? ഓരോ വാഹനവും കമ്പനി നിരത്തിലിറക്കാനുള്ള വിധത്തിൽ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അതിൽ അശാസ്ത്രീയമായ രീതിയിൽ മെക്കാനിക്കിനെയും യൂട്യൂബിനെയും ആശ്രയിച്ച് ചെയ്യുന്ന മോഡിഫിക്കേഷനുകൾക്ക് ആളുകളുടെ ജീവൻ അപകടത്തിലാക്കാൻ വരെ സാധിക്കും. ടയറുകളുടെ വലിപ്പം കൂട്ടുക, മറ്റു വണ്ടികൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ നിറവും ലൈറ്റുകളും വെക്കുക, മറ്റു വാഹനത്തിന് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ പ്രൊജക്ഷനുകൾ ഉണ്ടാക്കുക തുടങ്ങിയവയൊക്കെ നിയമവിരുദ്ധമാണ്. കൂടാതെ ഇന്ന് വരെ അപകടം ഉണ്ടായില്ല എന്നതുകൊണ്ട് ഇനി ഉണ്ടാകില്ല എന്ന് അർത്ഥമില്ല. ഇതുപോലെ മോഡിഫിക്കേഷൻ ചെയ്ത് ആർക്കെങ്കിലും അപകടം പറ്റിയാൽ ഇതേ എം വി ഡിയെ തന്നെയാണ് കുറ്റം പറയുക. പിന്നെ ഇവർക്കൊക്കെ എന്താണ് പണി എന്ന് ചോദിക്കും. ഒരു സർക്കാർ ഓഫീസിൽ പോയി അനാവശ്യം പ്രശ്നമുണ്ടാക്കുന്നതും നിയമം അനുസരിക്കാതിരിക്കുന്നതും എങ്ങനെയാണ് തെറ്റല്ലാതാവുക? ആളുകൾ ഇതിനെ വൈകാരികമായി നേരിടുകയാണ്, അവരുടെ കണ്ണീരിൽ വിഷമിക്കുകയാണ്. തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്നറിയുന്ന കാര്യം ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെ നീതി ലഭിക്കണമെന്നാണ്. ചെറിയ കുട്ടികൾ വരെ കേരളം കത്തിക്കുമെന്നും തൂങ്ങി മരിക്കുമെന്നും വീഡിയോ ചെയ്യുന്ന തരത്തിലേക്ക് ആരാധകരുണ്ട്. ടോക്സിക് ആയ അനേകം ഫാൻസിനെയും കണ്ണീർ നാടകവും അനാവശ്യമായ പ്രകടനങ്ങളും നടത്തി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനെ ലൈംഗിക അതിക്രമം ആയൊക്കെ ബന്ധിപ്പിക്കുന്ന കൂട്ടർ ഇത് വേറെ വകുപ്പുകളാണെന്ന് അറിയാഞ്ഞിട്ടാണോ? അല്ല, ഒരിടത്ത് ശിക്ഷ വൈകുന്നുവെങ്കിൽ എല്ലാ തെറ്റുകളും ശിക്ഷിക്കപ്പെടാതെ ഇരിക്കണമെന്നാണോ? പോലീസിന്റെ വാഹനം നിറം മാറുന്നതിനായി താരതമ്യം ചെയ്യുന്ന മഹാന്മാരോട് എന്താണ് പറയേണ്ടത്? ലോകത്തെ എല്ലായിടത്തും പോലീസ് പോലെയുള്ള പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട വകുപ്പുകൾ ഇങ്ങനെ വാഹനം വ്യത്യസ്തമാക്കുന്നത് പോലെയാണോ മോഡിഫിക്കേഷൻ? കരയുന്നതും നിലവിളിക്കുന്നതും സംയനം നഷ്ടമാകുന്നതും അത്രയും മാനുഷികമായ കാര്യങ്ങളാണ്. പക്ഷേ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനോ എന്തിനും ഏതിനും തുനിഞ്ഞു നിൽക്കുന്ന ആരാധകരെ ഇളക്കിവിടാനോ സഹതാപതരംഗം സൃഷ്ടിക്കാനോ അത് ഉപയോഗിക്കുന്നത് കുറ്റമാണ്. നിയമലംഘനത്തിൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിയമം അനുശാസിക്കുന്ന മാർഗത്തിലൂടെ പരിഹാരം കണ്ടെത്തുക, കോടതിയെ സമീപിക്കുക, പിഴ ഒടുക്കുക, സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയോ അകാരണമായി തടസ്സം സൃഷ്ടിക്കുകയോ സർക്കാർ ഓഫീസുകളിൽ അനാവശ്യ കടന്നുകയറ്റം നടത്തിക്കൊണ്ടോ അല്ല പരിഹാരം തേടേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നതിൽ, പോലീസ് പിടിക്കുന്നതിൽ, വെറുതെ പോലീസ് ജീപ്പ് കാണുന്നത് പോലും പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരുള്ള നാട്ടിൽ നിങ്ങൾക്കും മനോവിഷമം ഉണ്ടാവുന്നത് മനസ്സിലാക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് വാഹന ദുരന്തങ്ങൾ വർഷാവർഷം ഉണ്ടാകുന്ന നാട്ടിലിരുന്ന് മോട്ടോർ വാഹന നിയമ ലംഘനത്തിൽ പിടിക്കപ്പെട്ടാൽ വിരട്ടലും ഭീഷണിയും യുക്തിരഹിതമായ മറുപടികളോടും നിലവിളികളോടും കൂടിയുള്ള വൈകാരിക പ്രതികരണങ്ങൾ അനാസ്ഥയും മാനിപ്പുലേഷനുമാണ്. ഒരു വണ്ടി ഡിസൈൻ ചെയ്യുന്ന എന്തിനെങ്കിലും തെറ്റ് ചെയ്യുന്നത് ആക്ഷേപിച്ച് ചെന്നപ്പോ അവൻ അവൻ ഇല്ലാത്തൊക്കെയാ പറയുന്നത്. അവൻ അടിച്ചു തന്നെ 54,000 രൂപ പിച്ച് ഒരു വണ്ടി റോട്ടിൽ കൂടെ ഓടിയെന്ന് ആക്ഷേപം. അവൻ അതിനെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞ് അവനോട് അവൻ ചോദിച്ചോളൂ. അപ്പത്തേക്കും പോലീസിനെ വിളിച്ച് തന്നെ കൊല്ലാനാക്കി. ഒരു വണ്ടി പറഞ്ഞാണ് ഇത്ര തോന്നിയാസം കാണിച്ചു കൂട്ടിയത്.